ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ വിലാപം തുടങ്ങിയിരിക്കുകയാണ്. കേന്ദ്രം തരാനുള്ള വായ്പ മുഴുവൻ വെട്ടിക്കുറച്ചിരിക്കുന്നു. കേന്ദ്രം സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്നു. ഇവിടെ കടക്കെണിയിൽപ്പെട്ട് നട്ടം തിരിയുകയാണ്. ഇത്തരത്തിലുള്ള പറച്ചിലുകളോടുകൂടിയ വിലാപമാണ് ബാലഗോപാലിൽ നിന്ന് ഉയരുന്നത്. പക്ഷേ കടവും പട്ടിണിയും എല്ലാമാണെങ്കിലും ആർഭാടത്തിന് യാതൊരു കുറവുമില്ല. അരിമണി ഒന്ന് കുറിക്കാനില്ല, തരിവളയിട്ട് കിലുക്കാൻ മോഹം എന്ന് പറഞ്ഞതുപോലെയാണിപ്പോൾ സംസ്ഥാനത്തിൻ്റെ സ്ഥിതിയും. സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ കർമാനൂസിനോട് പ്രതികരിക്കുന്നു. അതികഠിനമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരള സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ എല്ലാ തെളിവുകളും വന്നുകൊണ്ടിരിക്കുന്നു. ഇത് പരമാവധി മറച്ചു വെച്ചു വരികയായിരുന്നു. പക്ഷേ ഇന്നത്തെ പത്രങ്ങളിൽ കാണുന്നത് കേന്ദ്രത്തിൽ നിന്നുള്ള വായ്പാ പരിധി കാരണമാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്, ഉണ്ടായിട്ടുള്ളത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇലക്ഷൻ ജയിക്കുക, എങ്ങനെയും തുടർ ഭരണം എന്ന ലക്ഷ്യം വെച്ച് 2020-21 നടത്തിയ ശമ്പള പെൻഷൻ പരിഷ്കരണം മൂലം 46,671.14 crore രൂപയായിരുന്ന ശമ്പള പെൻഷൻ ചെലവ് 78,392.85 crore വർദ്ധിച്ചു. അതായത് സമൂഹത്തിലെ വെറും 5% വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പെൻഷൻകാർക്കുമായി 24,721.66 crore രൂപയാണ് ചിലവാക്കിയത്. അതിന്റെ ആ ഒരു ഭാരം തുടർന്നുള്ള വർഷങ്ങളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ 20,000 crore ക്ഷാമനിധ അരിയറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൂടെ കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ നെൽകർഷകർക്ക് കൊടുക്കാനുണ്ട്. നമ്മുടെ പാചക തൊഴിലാളികൾക്ക് പണം കിട്ടാനുണ്ട്. കോൺട്രാക്ടർമാർക്ക് കിട്ടാനുണ്ട്. എന്തിനുമേ പറയുന്നു, പോലീസ് സ്റ്റേഷനിൽ പെട്രോൾ അടിക്കാൻ പോലും പണമില്ലാത്ത സ്ഥിതിയാണ്. വലിയ കൊട്ടിഘോഷിച്ച് ആരംഭിച്ച കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുകൾക്ക് 1 വർഷമായിട്ട് അവരുടെ സബ്സിഡി കൊടുക്കാൻ ഒക്കുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അത് മറികടക്കുന്നതിന് വേണ്ടിയാണ് പെട്രോൾ സെസ് ഡീസലിന്റെ മേൽ സെസ് മദ്യത്തിന്റെ മേൽ സെസ് അതിന് പുറമെ എല്ലാ തരത്തിലുള്ള നികുതികളും വർദ്ധിപ്പിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും ഈ വലിയ പ്രതിസന്ധിയെ മറികടക്കാൻ ഒക്കില്ല. കാരണം ഈ ശമ്പള പെൻഷൻ പരിഷ്കരണം മൂലമുണ്ടായ അധിക ചെലവിലേക്കാണ് അതിനുവേണ്ടിയാണ് ഈ ഉള്ള വിഭവങ്ങൾ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഏതെങ്കിലും കാരണവശാൽ ശമ്പളവും പെൻഷനും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ അത് സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്കും കേന്ദ്രത്തിന്റെ ഇടപെടലിലേക്കും ഒരുപക്ഷെ നീങ്ങുമോ എന്നുള്ള ആ ഭയം നമ്മുടെ സർക്കാരിനുണ്ട്. അതുമൂലം ഉള്ള പണം മുഴുവൻ ഈ വെറും സമൂഹത്തിലെ 5% വേണ്ടി സ്വരുക്കൂട്ടി വെക്കുന്നത് മൂലമാണ് ഈ പ്രതിസന്ധി. അതല്ലാതെ ഇത് കടമെടുക്കുന്നതിനുള്ള പരിധി കാരണമാണ് എന്ന് പറയുന്നതിന് യാതൊരു ന്യായീകരണമില്ല. കാരണം വിഭവ സമാഹരണത്തിനുള്ള വലിയ ശ്രമമാണ് ഈ പ്രാവശ്യം ബജറ്റിൽ നടന്നിരിക്കുന്നത്. നമുക്കറിയാം എല്ലാവിധ നികുതികളും. അപ്പോൾ ഇത് ഈ പ്രതിസന്ധി കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. ഇതിപ്പോൾ ധനകാര്യ വർഷത്തിന്റെ തുടക്കം മാത്രമാണ്. 5-6 മാസത്തിനുള്ളിൽ ഇത് വളരെയധികം മൂർച്ഛിച്ച് ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദുരിതപൂർണമായി മാറ്റാനാണ് സാധ്യത. ഈ പ്രതിസന്ധി രൂക്ഷമാകാനുള്ള ഒരു കാരണം വിപണിയിൽ എത്തുന്ന പണത്തിനുണ്ടായിട്ടുള്ള ചുരുക്കമാണ്. കേരളത്തിൽ എവിടെ പോയി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും പൂട്ടിക്കിടക്കുന്ന ഷട്ടർ അടച്ചിട്ടിരിക്കുന്ന കടകളാണ് കാണാൻ കഴിയുന്നത്. അത് സൂചിപ്പിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് അവരുടെ വാങ്ങൽ ശേഷിയിൽ ഭയങ്കരമായ കുറവുണ്ടായിട്ടുണ്ട്. അതുമൂലമാണ് കടകളിൽ വിൽപ്പന ഇല്ലാതായിരിക്കുന്നത്. ഇത് ശരിയാണ്, നമ്മുടെ മധ്യവർഗത്തിനും സമ്പന്നർക്കും ആവശ്യമുള്ള സ്വർണ്ണാഭരണ അതുപോലെ തന്നെ വലിയ തുണിത്തരങ്ങൾ വില കൂടിയ തുണിത്തരങ്ങൾ ഇവർ വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ
ചിലയിടങ്ങളിൽ എന്തെങ്കിലും പുതുതായി തുറക്കുന്നുണ്ട്. പക്ഷെ ഇതല്ല നമ്മുടെ സാധാരണ ജനങ്ങളുടെ സ്ഥിതി. അവരുടെ കാര്യത്തിൽ വളരെയധികം അവരുടെ ചോദനശേഷി കുറഞ്ഞിട്ടുണ്ട്. ഇതുമൂലം, ഈ ചോദനശേഷി കുറഞ്ഞത് മൂലം നമ്മുടെ നികുതി വരുമാനവും കുറയാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷത്തെ ജി എസ് ടിയിൽ നിന്നുള്ള ചരക്ക് സേവന നികുതിയിൽ നിന്നുള്ള കളക്ഷനിൽ 5,000 കോടി രൂപയാണ് പ്രതീക്ഷിച്ചതിന്റെ കാര്യം കുറവുണ്ടായിട്ടുള്ളത്. അത് ഈ വർഷവും അത് തുടരാനുള്ള സാധ്യതയാണ്. കാരണം ഈ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരുമായിട്ടുള്ളവർ അവരുടെ അവർക്ക് കൂടുതൽ കിട്ടുന്ന ശമ്പളത്തിനും പെൻഷനും വിപണിയിൽ അതേപോലെ എത്തിക്കുന്നില്ല. കാരണം അവര് പ്രത്യേകിച്ച് പെൻഷൻകാരുടെ കാര്യത്തിൽ അവര് ഉപഭോഗത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞ ഒരു വിഭാഗമാണ്. അപ്പോൾ വിപണിയിൽ പണം എത്തത്തക്ക വിധത്തിൽ സാധാരണ ജനങ്ങളുടെ 1,600 രൂപ എന്നുള്ള പെൻഷൻ അത് ഒരു 2,500 വർദ്ധിപ്പിക്കാമെങ്കിൽ അത് ഉടൻ തന്നെ വിപണിയിലെത്തുകയും അങ്ങനെ വിപണി സജീവമാകുകയും സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരത്തോടൊപ്പം സർക്കാരിന്റെ നികുതി വരുമാനവും വർദ്ധിച്ച ഈ പ്രതിസന്ധിയെ മറികടക്കുകയും ചെയ്യണം. അതിനുള്ള വിഭവങ്ങൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് ഒരു വലിയ ഒരു ഒരു വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുക്കുമോ എന്നുള്ളത് അടുത്ത 5-6 മാസത്തിനുള്ളിൽ നോക്കിയിരുന്ന് കാണുക മാത്രമേ മാർഗമുള്ളൂ.